നമസ്കാരം സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയെപ്പറ്റി പ്രത്യേകിച്ച് നമ്മൾ ഒരു ആമുഖം തരേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഏവർക്കും അറിയാവുന്നതാണ് എതിരാളികൾ വിമർശിക്കുന്ന പോലെ തീയതി മാത്രമായിരിക്കാം ഒരുപക്ഷേ ആ പത്രത്തിൽ സത്യമായിട്ടുള്ള കാര്യം ബാക്കിയൊക്കെ അവരുടെ മനോഗതി അല്ലെങ്കിൽ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതിപ്പിടിപ്പിക്കുന്നതായിരിക്കും ആരും ആ പത്രത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല 60 ലക്ഷത്തോളം വായനക്കാരുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിൽ ഒരു 20 ലക്ഷത്തോളം പേർ അത് വായിക്കാനല്ല വാങ്ങാൻ നിർബന്ധിക്കപ്പെട്ടവരാണ് അതാണ് യാഥാർത്ഥ്യം പിന്നെ ബാക്കിയുള്ളവർ അണികളോ അല്ലെങ്കിൽ അതേപോലുള്ള സ്ഥാപനങ്ങളോ സൊസൈറ്റികളോ അവരെല്ലാം കൂടെ വാങ്ങി കൂട്ടിയാണ് ഇവർ ഈ പറയുന്ന 60 ലക്ഷത്തിൻ്റെ കണക്കൊപ്പിച്ചിരിക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ എന്തായാലും 60 ലക്ഷത്തോളം വായനക്കാരുള്ള ഒരു പത്രമാണ് ദേശാഭിമാനി എന്ന് അവർ തന്നെ പറയുന്നു ഇനി ഈ വാർത്ത വായിക്കുന്നവരുടെ ഭൗതിക നിലവാരം അല്ലെങ്കിൽ സാമാന്യ ബോധത്തെ പറ്റി പറയാനും ഞാൻ ആളല്ല അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ദുബായിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഭരണാധികാരിയായ ഷെയ്ഖിനെ അദ്ദേഹം കണ്ടു അപ്പോൾ അദ്ദേഹം ഷെയ്ഖിന് ഒരു ഉപഹാരം നൽകി ഒരു ബോക്സ് പോലെ ഒരു സംഗതിയാണ് കൊടുക്കുന്നത് ആ ഫോട്ടോ എടുത്തിരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ഷേക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നതായിട്ടും തോന്നും പിണറായി വിജയൻ അങ്ങോട്ട് കൊടുക്കുന്നതായിട്ടും പക്ഷേ ഇവിടെ മുഖ്യധാര മാധ്യമമായിട്ടുള്ള മാതൃഭൂമിയിൽ അവർ ഈ കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള വാർത്ത തന്നെ കൊടുത്തു അതാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഷേക്കിന് ഉപഹാരം നൽകുന്നു അതാണ് സംഭവം പിണറായി വിജയൻ അമേരിക്കയിലെ ചികിത്സയും കഴിഞ്ഞ് ഈ ദുബായിൽ എക്സ്പോ നടക്കുന്നുണ്ട് അവിടെ ഷോപ്പിംഗ് ഫെസ്റ്റിവലും മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു പവലിയൻ ഉദ്ഘാടനം ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഒരു ദിവസത്തെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തീരുന്ന ഒരു കാര്യത്തിന് വേണ്ടി 8 9 ദിവസമാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം ദുബായിൽ ഗൾഫിൽ ചിലവഴിക്കുന്നത് എന്ന് ഓർമ്മ വേണം അങ്ങനെ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഈ ദുബായ് ഷേഖിനെ ഭരണാധികാരിയെ അദ്ദേഹം കാണുന്നു ദുബായ് ഷേഖിനൊരു ഉപഹാരം നൽകുന്നു മാതൃഭൂമി പോലെ ഒരു പത്രത്തിൽ ദുബായ് ഷേഖിന് പിണറായി വിജയൻ ഉപകാരം നൽകുന്നു എന്ന രീതിയിൽ തന്നെ ചിത്രവും അതിൻ്റെ താഴെ അടിക്കുറിപ്പായിട്ട് വാർത്തയും കൊടുത്തു എന്നാൽ ദേശാഭിമാനി വന്നപ്പോൾ കഥ അങ്ങ് മാറി ദുബായ് ഷേഖ് പിണറായിക്ക് ഉപഹാരം കൊടുക്കുന്നു എന്ന രീതിയിലായി ആ 60 ലക്ഷം മണ്ടന്മാരുടെ കാര്യമെന്ന് ഓർത്ത് നോക്കുക ദുബായ് ഷേഖ് ഉപഹാരം കൊടുത്തു വലിയ അതിഥിയെ പോലെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൻ്റെ ഔദാര്യത്തിലൊന്നുമല്ലല്ലോ ദുബായും അല്ലെങ്കിൽ ആ ഗൾഫ് രാജ്യങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ഇവിടുന്ന് ഒരുപാട് തൊഴിലാളികൾ അവിടെ പോയി ജോലി എടുക്കുന്നുണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് വേതനം കിട്ടുന്നുണ്ട് കൂലി വാങ്ങുന്നുണ്ട് പക്ഷേ ആവശ്യം എപ്പോഴാണ് ആർക്കാണെന്ന് ഓർക്കണം മലയാളിക്കാണ് കേരളത്തിനാണ് പിണറായി വിജയനാണ് ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് ചില മന്ത്രിമാർ അങ്ങ് ഡൽഹിയിലേക്ക് പോകും ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ഉപരിതല ഗതാഗത മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയെ കാണാൻ പോവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോവും പോകുമ്പോഴൊക്കെ ഒരു ചുണ്ടൻ വെള്ളം അല്ലെങ്കിൽ ഒരു ആറന്മുള കണ്ണാടി കഥകളി അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ അവരുടെ കൈ കാണും എന്നിട്ട് അവരെ കാണുമ്പോൾ അതൊരു ഒരു നാട്ടുമര്യാദയോ ആചാരമര്യാദ എന്നൊക്കെ പറയാം അങ്ങോട്ടൊരു ഉപഹാരമായിട്ട് കൊടുക്കും അത് ആ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് ആ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുപ്പിക്കാനും അല്ലെങ്കിൽ സൗഹൃദമൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ് അങ്ങോട്ട് നൽകും അതിനുശേഷം ചർച്ച ആരംഭിക്കും നമ്മൾ കണ്ടിരിക്കുന്നതെല്ലാം എങ്ങനെയാണ് ഇവിടുന്ന് മുഖ്യമന്ത്രിയാവട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമോൻ മന്ത്രിയാവട്ടെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അങ്ങോട്ട് ഉപഹാരം കൊടുക്കുന്നു ഷാൾ അണിയിക്കുന്നു പിന്നെ ചർച്ച കിടന്നു നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ച് കണ്ടിട്ടുണ്ടോ ഇവരങ്ങോട്ട് പോകുമ്പോൾ നിതിൻ ഗഡ്കരി ഇങ്ങോട്ട് ഉപഹാരം കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇങ്ങോട്ട് ഉപഹാരം കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഒരുപക്ഷെ നാളെ ദേശാഭിമാനി അങ്ങനെ എഴുതി പിടിപ്പിക്കും പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് ഉപഹാരം കൊടുത്തു എന്ന രീതിയിൽ പറയും അതേപോലെ ഒരു സംഗതിയാണ് അവർ ദുബായ് ഷേഖിനെ വെച്ച് ഇപ്പോൾ പടച്ചു വിട്ടിരിക്കുന്നത് ഇത് വായിക്കുന്ന ഇത് കാണുന്ന ഈ അന്തംഗമ്മികളിൽ ബഹുഭൂരിപക്ഷവും ഇത് സത്യമാണെന്ന് വിശ്വസിക്കും എന്നാൽ സത്യം എവിടെ കിടക്കുന്നു മറ്റ് ചാനലുകൾ കാണാൻ വിധിയില്ലാത്ത അല്ലെങ്കിൽ മറ്റു പത്രമോ മറ്റു ചാനലുകളോ കാണാൻ മാർഗമില്ലാത്ത ലക്ഷക്കണക്കിന് മണ്ടന്മാരായിട്ടുള്ള ആണികൾ അവരുടെ കൂട്ടത്തിലുണ്ട് അവരുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ മറ്റ് ചാനലുകൾ കാണുന്നില്ല മറ്റു പത്രങ്ങൾ കാണുന്നില്ല ചില പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഈ പത്രം മാത്രമേ ഉള്ളൂ ഈ പത്രം വിളമ്പി കൊടുക്കുന്നത് മാത്രം അറിയാനേ അവർക്ക് നിവൃത്തിയുള്ളൂ അപ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി നോക്കടാ കണ്ട അവിടെ പോയി ദുബായ് ഷേഖ് വരെ ഇങ്ങോട്ട് കൊടുക്കുന്നു ഉപഹാരം യാഥാർത്ഥ്യം എന്താണ് ഇവിടെ കിടക്കുന്നു Inginana, Iver Kala Kalangalaita, Iverade Anigaleim, Iverade Anubhavigaleim, Patichondikin. Ingina Thanean. Hebdas Tatamainos. If you like this video, please like and subscribe to all platforms.